കോൺഗ്രസ് ഭാരവാഹികളെ നേരിട്ട് നിയമിക്കാൻ തീരുമാനിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡ് സമിതി തയ്യാറാക്കുന്ന മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാകും ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നത് ഗ്രൂപ്പുകളുടെ അഭിപ്രായം തേടിയുള്ള ഭാരവാഹി തെരഞ്ഞെടുപ്പ് ഇനി ഉണ്ടാകില്ലെന്ന് നേതൃത്വം ഡി സി സി അധ്യക്ഷന്മാർ ആര് വേണം എന്നതും നേരിട്ട് തീരുമാനിക്കും ഹൈക്കമാൻഡിന്റെ നേതൃത്വത്തിലുള്ള കെ സമിതി പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ ചേരുന്നു വിവരങ്ങളുമായി ആർ കെ സുധാകരൻ കെ പി സി സി പിന്നാലെ തന്നെ പുനഃസംഘടന ഉണ്ടാകും പല മാറ്റങ്ങളും ഉണ്ടാകും നേരത്തെ സൂചനകൾ വന്നിരുന്നു ഇപ്പോൾ അത് ശരിവയ്ക്കുന്ന രീതിയിൽ തീരുമാനങ്ങൾ വരുന്നു എന്താണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചനകൾ എഐ നിന്നും പ്രജിൻ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ വരെ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടന്നിരുന്നത് ഗ്രൂപ്പുകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു വീതം വെപ്പായിരുന്നു ഈ ഗ്രൂപ്പുകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു വീതം വയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് ഇനി അടുത്ത ഭാരവാഹി നിർണ്ണയം മുതൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഇതിന് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ഒരുപക്ഷെ ഈ ഗ്രൂപ്പുകളുമായൊക്കെയുള്ള ഒരു ചർച്ച നടന്നേനെ പക്ഷേ ഈ പ്രതിപക്ഷ നേതാവിൻ്റെയും കോൺഗ്രസ് അധ്യക്ഷൻ്റെയും നിയമനത്തിന് ശേഷവും ഗ്രൂപ്പുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന പ്രഖ്യാപനങ്ങൾ അത് പ്രകോപനകരമാണ് എന്ന ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ ഹൈക്കമാൻഡിന് ഉള്ളത് ഈ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇനി വിലവെച്ചു കൊടുത്താൽ അത് പാർട്ടിയിൽ ഈ അവരുദ്ദേശിക്കുന്ന വിധത്തിലുള്ള ഒരു ഫലം ഉണ്ടാകില്ല എന്ന ഒരു നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനം ഈ തീരുമാനമനുസരിച്ച് അഞ്ചംഗങ്ങളുള്ള ഒരു സമിതി കോൺഗ്രസ് ഹൈക്കമാൻഡ് നിശ്ചയിക്കും ഈ അഞ്ചംഗങ്ങളുള്ള സമിതിയിൽ കെ പി സി സി ഉണ്ടാകും പ്രതിപക്ഷ നേതാവ് ഉണ്ടാകും നമുക്കറിയാൻ സാധിക്കുന്നത് വി എം സുധീരൻ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഒപ്പം മുരളീധരൻ്റെ പേര് പറഞ്ഞ് കേൾക്കുന്നു അങ്ങനെ അഞ്ച് അംഗങ്ങളടങ്ങുന്ന ഈ സമിതി എല്ലാ ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകരുടെ കൂടി ായം അറിയും അതിനുശേഷമായിരിക്കും തീരുമാനം ഒരു നിർദ്ദേശ രൂപേണ ഒരു ലിസ്റ്റായിരിക്കും ഹൈക്കമാൻഡിന് നൽകേണ്ടി വരിക അങ്ങനെ ആ ലിസ്റ്റിൽ നിന്നായിരിക്കും ഹൈക്കമാൻഡ് ഓരോ സ്ഥലത്തെയും ഡി സി സി അധ്യക്ഷന്മാരെ അടക്കമുള്ളവരെ നിശ്ചയിക്കാനായിട്ട് പോകുന്നത് പൂർണ്ണമായിട്ടും കേരളത്തിൽ ഗ്രൂപ്പുകളുടെ പ്രവർത്തനത്തെ അപ്രസക്തമാക്കുക എന്ന ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് എത്തിയിരിക്കുന്നു കെ സുധാകരന്റെ നിയമനം ഒരുപക്ഷെ ഗ്രൂപ്പുകളെല്ലാം അംഗീകരിക്കുന്നുണ്ട് പക്ഷേ അതേ തുടർന്നുണ്ടായ ചില വിമർശനങ്ങൾ പ്രതികരണങ്ങളെല്ലാം തന്നെ ഈ എ അല്ലെങ്കിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നതാണ് ഇപ്പോൾ നിലവിൽ ഇത്തരം മാറ്റങ്ങൾ കൂടി ആ രീതിയിൽ വരുമ്പോൾ അല്ലെങ്കിൽ ആ രീതിയിൽ സൂചിപ്പിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഇത് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരിക്കുക അത്തരം പ്രതികരണങ്ങൾ ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ടോ പ്രജൻ ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനമാണ് തങ്ങൾ കൈക്കൊണ്ടത് എന്ന നിലപാടിനോട് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇപ്പോഴും വിയോജിക്കുകയാണ് കാരണം എല്ലാവിധത്തിലും ഈ കെ പി സി കാര്യത്തിൽ അടക്കം നിലപാടുകൾ തങ്ങൾ തേടിയിരുന്നു അക്കാര്യങ്ങൾ വിലയിരുത്തിയിരുന്നു ഏതിനുശേഷമാണ് അവിടേക്കൊരു സമിതി അയച്ചിരുന്നു അശോക് ചവാൻ സമിതി അയച്ചിരുന്നു ആ സമിതി അഭിപ്രായം തേടിയതാണ് അതുകൊണ്ട് തന്നെ ഏകപക്ഷീയമായിട്ടുള്ള ഒരു തീരുമാനമല്ല അശോക് ചവാൻ സമിതി കണ്ടെത്തിയിട്ടുള്ള തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കെ അധ്യക്ഷനെ നിയമിച്ചത് അതുകൊണ്ട് അതിനെ ഏകപക്ഷീയമെന്ന് പറയുന്നത് ഉചിതമല്ല എന്നാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ വിലയിരുത്തുന്നത് ഇക്കാര്യം കേരളത്തിലെ നേതാക്കളെ അറിയിച്ചിട്ടുണ്ട് അല്ലാതെ ഓരോ പ്രശ്നത്തിലും ഹൈക്കമാൻഡ് ഇവരോട് സംസാരിച്ചുകൊണ്ട് നിലപാടെടുക്കണം എന്ന കാര്യത്തിൽ ഇനി പ്രസക്തിയില്ല എന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് പറയുന്നത് അശോക് ചവാൻ സമിതി ഈ വിജയവുമായി ബന്ധപ്പെട്ടും പുതിയ കേരളത്തിലൊരു സംഘടനാ സംവിധാനം എങ്ങനെ വേണം എന്നതടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തിയിരുന്നു ആ വിലയിരുത്തലിന്റെ ഭാഗമായിട്ട് ഈ മുതിർന്ന നേതാക്കളുടെ എല്ലാം അഭിപ്രായങ്ങൾ തേടിയിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രന് അഭിപ്രായം ഇല്ല എന്ന് പറയുകയാണ് ചെയ്തത് അങ്ങനെ അഭിപ്രായമില്ല എന്ന് പറയുന്നവർ പോലും ശേഷം വിമർശനം ഉന്നയിക്കുന്നത് ഉചിതമല്ല എന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് വിലയിരുത്തുന്നത് ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ അഞ്ചംഗ സമിതിയെ നിയോഗിക്കുക അഞ്ചംഗ സമിതി എല്ലായിടങ്ങളിലുമുള്ള ആളുകളുടെ അഭിപ്രായം കേൾക്കുക ഒരുപക്ഷേ ഈ അഞ്ചംഗ സമിതി ഇപ്പോഴത്തെ ഈ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ ഗ്രൂപ്പ് പ്രതിനിധി എന്നല്ലാത്ത വിധത്തിലുള്ള അഭിപ്രായം കേൾക്കും അതിനെല്ലാം ശേഷമായിരിക്കും ഈ പട്ടിക തയ്യാറാക്കുന്നത് ഈ പട്ടികയിൽ നിന്നായിരിക്കും കോൺഗ്രസ് ഹൈക്കമാൻഡ് ഭാരവാഹികളെ ഡി അധ്യക്ഷൻ അടക്കമുള്ള ഭാരവാഹികളെ നിശ്ചയിക്കാൻ പോകുന്നത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യും ഇപ്പോഴുള്ള ഡി സി സി അധ്യക്ഷന്മാർക്ക് സാധാരണഗതിയിൽ അവർ ആ സ്ഥാനത്ത് നിന്ന് മാറിയാൽ ഒരു ചുമതല അവർക്ക് എന്നുള്ളതാണ് കീഴ്വഴക്കം എന്നാൽ ഇത്തവണ തെളിയിച്ച ആളുകൾക്ക് പാർട്ടിയിൽ ഇനിയുള്ള ഘട്ടങ്ങളിൽ എന്തായാലും അഞ്ചംഗ സമിതി വരുന്നു ആ സമിതി തീരുമാനിക്കുന്ന മാനദണ്ഡങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഇനി കോൺഗ്രസിൽ ഭാരവാഹികളോ അല്ലെങ്കിൽ നേതാക്കളോ ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് എടുത്തിരിക്കുന്ന തീരുമാനം അതനുസരിച്ചായിരിക്കും ഡി സി സി അധ്യക്ഷന്മാരെ നിയമിക്കുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്നവർ മാർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്നും വാർത്ത പങ്കുവച്ചത്